Namaskaram, Rosemary Antony, consultant psychologist. Knowing yourself. Inna nammale discuss cheynathu valare simple aayittu, okay? Aaru karyangal to build better relationship ourselves. Namukke relationship nammude jeevithathil nammalodu thanne cheyendathum arayendathumayittulla karyangal arinju kaniyal oru paridhi vare namukku happy aayittu irikkanum നമ്മുടെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കൂടെ എങ്ങനെയാണ് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുക, അതിന് ആ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ഐഡൻറ്റിഫൈ അവർ കോർ നീഡ്സ്. എന്ത് ചെയ്താലാണ് സേഫ് ആകുക, സെക്യൂർ ആകുക എന്നൊക്കെയുള്ള കോറായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ സ്വയം അറിഞ്ഞു വയ്ക്കുക. പലപ്പോഴും നമ്മൾ എന്താണ് സേഫ്റ്റി, നമുക്ക് എന്താണ് സേഫ് ആക്കുന്നത്, നമുക്ക് എന്താണ് ആവശ്യം എന്നൊന്നും അറിയാതെയാണ് പല റിലേഷൻഷിപ്പിലേക്കും പല ജോലികളിലേക്കും പല അവസ്ഥകളിലേക്കും നമ്മൾ എത്തിച്ചേരാറ്. അതുകൊണ്ട് തന്നെ നോ യുവർ സെൽഫ് ഫസ്റ്റ്. എന്തൊക്കെയാണ് എൻ്റെ കോറായിട്ടുള്ള ആവശ്യങ്ങൾ? നമ്മൾ അപ്സെറ്റ് ആവുകയോ ദേഷ്യപ്പെട്ടിരിക്കുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്താലാണ് നമുക്ക് നമ്മളെ തന്നെ ബെറ്റർ ആക്കാൻ പറ്റുക എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്മൾ ഇൻസെക്യൂർ ആയോ അൺസേഫ് ആയോ തോന്നുമ്പോൾ വേറൊരാൾ നമ്മളോട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയാം. ഒരു വാല്യൂ ഉള്ള ആളായിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എന്താണ് എൻ്റെ കോർ നീഡ്സ് എന്നുള്ളത്. നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കുന്നതിന് മുമ്പ് നമ്മുടെ യു ആർ ട്രൈങ് ടു മെയിൻറ്റെയിൻ ഒരു നല്ല റിലേഷൻഷിപ്പ് നമ്മളോട് തന്നെ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ വേണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ആദ്യത്തേത്. രണ്ടാമത്തേത്, ബി ഇൻറ്റൻഷണൽ അബൌട്ട് അവർ അറ്റൻഷൻ. നമ്മളൊരു സ്ഥലത്ത് കൊടുക്കേണ്ട അറ്റൻഷനെ പറ്റി ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ആ സമയം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടോ, അവിടെ എത്ര അത്രയ്ക്ക് അങ്ങോട്ട് ഇൻവോൾവ്ഡ് ആവേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ മെയിൻ ആയിട്ടുള്ളതാണ്. ഇപ്പം നമ്മുടെ അറ്റൻഷൻ ആർക്കാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ എനർജി എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അനാവശ്യമായ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാനോ നമ്മൾ കൊടുക്കരുത്. അപ്പോൾ ഡു തിങ്സ് വാട്ട് മേക്സ് യു കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി. അടുത്തതായി, ഹൗ ടു ബിക്കം മോർ ഇൻറ്റൻഷണൽ. ഇപ്പം നമ്മൾ പറയാറുണ്ട് നമ്മൾ എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, എൻ്റെ കാര്യങ്ങൾക്കനുസരിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഹൗ ടു ബിക്കം മോർ ഇൻറ്റൻഷണൽ. ഒന്നാമത്തെ കാര്യം, ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നെ കൂടുതൽ ഹാപ്പി ആക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അത് ലഭിക്കാൻ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുക. രണ്ട്, നമ്മുടെ ഇമോഷണൽ എനർജി ഡൗൺ ആക്കി കളയുന്ന ആളുകളുടെ മുന്നിലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുടെ മുന്നിലോ എങ്ങനെയാണ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് ചിന്തിക്കാം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എപ്പോഴും ആളുകളെയും സിറ്റുവേഷൻസിനെയും മാറ്റി നിർത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് അവരിൽ നിന്നൊക്കെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമതായി, ബിക്കം അൺകംഫർട്ടബിൾ. ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മളെ അൺകംഫർട്ടബിൾ ആക്കി മാറ്റുന്നത് എന്ന് തിരിച്ചറിയണം. ഡിസ്കംഫർട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് ചില കാര്യങ്ങൾ മറികടക്കാൻ നമ്മൾ ട്രൈ ചെയ്യുള്ളൂ. അപ്പോഴാണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അടുത്തതായി, ഈ അൺകംഫർട്ടബിൾ ആയ കാര്യം ചെയ്താൽ എൻ്റെ ജീവിതം ഇമ്പ്രൂവ്മെൻ്റ് ആവുമോ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആവുമോ, അതിനൊരു ഗ്രോത്ത് ഉണ്ടോ എന്ന് സ്വയം ആലോചിക്കുക. അല്ലാതെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ തന്നെ മനസ്സിലാക്കി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും കൺവിൻസ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അൺകംഫർട്ടബിളിനെ മാനേജ് ചെയ്യാൻ നമുക്ക് ഇനിയും വഴികളുണ്ട്. ഒന്ന്, ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ മാനേജ് ചെയ്യാൻ എനിക്ക് എന്ത് കഴിവാണോ ഉള്ളത്, ഈ ഒരു അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ മറികടക്കാൻ ഓൾറെഡി എനിക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള എന്ത് ക്വാളിറ്റിയാണ് എനിക്കുള്ളത് എന്ന് തിരിച്ചറിയുക. അടുത്തതായി, ബി ഒബ്ജക്റ്റീവ് അബൌട്ട് അവർ സെൽഫ്സ്. നമ്മളെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായൊരു ബോധമുണ്ടായിരിക്കണം. നമ്മൾ ആരാണ്, ഈ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ പെരുമാറണം അല്ലെ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്വന്തമായി എപ്പോഴും സത്യസന്ധമായി ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കലും നമ്മളെ തന്നെ ഓവർ ജഡ്ജ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ ഓവർ ക്രിട്ടിസൈസിങ് ചെയ്യാനും പാടില്ല.
അഞ്ചാമതായി വെൽക്കം ദ ന്യൂ തിങ്സ്. നമ്മൾ എപ്പോഴും ചില ഡെയിലി പാറ്റേണുകളോ റൂട്ടീനുകളോ സ്റ്റക്കായി നിൽക്കും. കാരണം ആ റൂട്ടീൻ നമ്മുടെ ഡെയിലി ലൈഫിനെ അത്രത്തോളം സ്വാധീനിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ബട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ടു ട്രൈ ന്യൂ തിങ്സ്. പുതിയ ആളുകളെ പരിചയപ്പെടുന്നതും പുതിയ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും പുതിയ ചിന്താഗതി വലിയ രീതിയിൽ എക്സ്പാൻഡ് ആവുന്നതിന് സഹായം ആകും. അപ്പോൾ അപ്രോച്ച് ന്യൂ തിങ്സ് വിത്ത് ക്യൂരിയോസിറ്റി, വിത്ത് എക്സൈറ്റ്മെൻറ്റ്. ആറാമതായി, മേക്ക് എ റൂം ഫോർ യുവർ സെൽഫ്. പ്രയോറിറ്റൈസ് അവർ സെൽഫ് ഓൾവേസ്. അതൊരു സെൽഫിഷ്നെസ് വെയിലല്ല, അതല്ലാതെ നമുക്ക് നമ്മളെ തന്നെ പ്രയോറിറ്റി ചെയ്യാൻ പറ്റണം. മറ്റുള്ളവരുടെ ലൈഫിനേക്കാൾ നമ്മുടെ ലൈഫിന് പ്രയോറിറ്റി കൊടുക്കുക, അതിലേക്ക് കൂടുതൽ ഇൻവോൾവ്ഡ് ആവുക, റെഗുലറായി സ്വയം ചെക്ക് ചെയ്യാൻ നമ്മൾ കൊണ്ട് സാധിക്കണം. ഇനി എങ്ങനെയാണ് നമ്മൾ റെഗുലറായിട്ടൊരു ചെക്ക് ചെയ്യേണ്ടത്? ഈ മൊമെൻറ്റിൽ എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയാം. എവിടെയാണ് എൻ്റെ ആവശ്യങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ആലോചിക്കുക. ഞാനത് ചെയ്യുന്നത് കൊണ്ടിട്ട് ആരൊക്കെ കോൺസിക്വൻസസ് അനുഭവിക്കപ്പെടും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ദോഷമുണ്ടാവുമോ എന്ന് ചിന്തിക്കുക. ഇങ്ങനെ കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രം സ്റ്റെപ്സ് എടുക്കുക. നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രയോറിറ്റിയും നമ്മളെ തന്നെ നോക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ പിന്നെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നോക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.